ഹായ് എവരിവൺ എല്ലാവർക്കും അണ്ണ അക്കാദമിയുടെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഓഡിയോ വീഡിയോ ഒക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊരു മെസ്സേജ് ചെയ്യുക. ഹായ് മുസീന, ഹായ് ലച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് ദീപ, ഗുഡ് ഈവനിങ്. ഹായ് മിനി, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ബയോളജി സെക്ഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറെക്കൂടെ ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രാവിലെ കറണ്ട് അഫേഴ്സ് സെക്ഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതേപോലെ ഡെയിലി നമുക്ക് കറണ്ട് അഫേഴ്സും ബയോളജിയും അല്ലെങ്കിൽ സയൻസും പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, ഹായ് നമസ്കാരം. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് പുതുതായിട്ട് വന്ന ആൾക്കാരെ നമ്മൾ അണ്ണക്കറമി എന്ന് പരിചയപ്പെടുത്തുകയാണ് മക്കളെ. നമുക്കിടെ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അണ്ണക്കറമി. അണ്ണക്കറമി നിങ്ങൾക്ക് രണ്ട് പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. 14 ഒക്ടോബറിന് 35 ഡേയ്സ് റിവിഷൻ ബാച്ചാണ് ഫോർ LDC മെയിൻ എക്സാം. ഓക്കെ, റിവിഷൻ ബാച്ചാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു ബാച്ചാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. നമ്മുടെ അണ്ണക്കറമിയിലെ പ്രധാനപ്പെട്ട എല്ലാ ഫാക്കൽറ്റികളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ 13 ഒക്ടോബറിന് ആരംഭം എന്ന് പറയുന്ന ഒരു 150 ഡേയ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എക്സാമിന് വേണ്ടിയുള്ളതാണ്. ജേതാവ് എന്ന് പറയുന്ന ഒരു 60 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫോർ LD ടൈപ്പിസ്റ്റ്. ആ എക്സാമൊക്കെ നോക്കിയിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ അവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ LGS മെയിൻസിന് വേണ്ടി 7 ഒക്ടോബറിന് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രയാണം എന്ന് പറഞ്ഞ 75 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം. പിന്നെ CPO വേണ്ടി 23rd September ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ, ഇതൊക്കെ ഈ എക്സാമിന് വേണ്ടിയൊക്കെ നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും താമസിക്കാതെ ഇവിടെ ജോയിൻ ചെയ്യുക. ഉള്ള അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് അണ്ണക്കറമി ടെസ്റ്റ് സീരീസുകൾ നടത്തുന്നുണ്ട്. ഒക്ടോബർ 1, 8, 15, 22, 29 തീയതികളിൽ രാവിലെ 10 മണിക്ക് 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 40 ക്വസ്റ്റ്യൻസ് വെച്ചുള്ള കറണ്ട് അഫേഴ്സ് സെക്ഷനാണ്. ഉറപ്പായിട്ട് ഉപകാരപ്പെടും അത്. പിന്നെ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട് ഒക്ടോബർ 3, 10, 17, 21 തീയതികളിൽ ഉച്ചയ്ക്ക് 2, 3:15. നമ്മൾ സാധാരണ എക്സാം അതേ ടൈം പോലെ തന്നെയാണ് എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലെ മാക്സിമം എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുവരെയും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അണ്ണക്കറമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ഫ്രീ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി കേട്ടോ. മക്കളെ, പ്ലസ് ക്ലാസ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഫ്രീ ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. പ്ലസ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ കുറേ ഫീച്ചറുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റിയെ ഫോളോ ചെയ്യാൻ കഴിയും. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷനാണ്. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ദെൻ കംപ്ലീറ്റ് കവറേജ് സിലബസ് ആണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ്. വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തീർക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് പ്ലസ്. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്യാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. മക്കൾ, ഇതാണ് നമ്മളുടെ ഈ 12 ഒക്ടോബർ 12, 13 തീയതികളിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ 2 മാസം നിങ്ങൾ എക്സ്ട്രാ കിട്ടും. ഇതാണ് നമ്മുടെ ജനറൽ ഫീസ് വരുന്നത്. 1, 3, 6, 12, 24 മാസങ്ങളായിട്ടാണ് മക്കളെ. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആ മാസം നിങ്ങൾക്ക് അണ്ണക്കാദമി നടത്തുന്ന ഏതൊരു ക്ലാസ്സും കാണാൻ കഴിയും. അവിടെ LD എന്നോ LGS എന്നോ ഡിഗ്രി എന്നൊന്നും ഇല്ല. ഏത് ബാച്ച് നിങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് DJN Live എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിക്കുക. റെഫറൽ കോഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ DJN Live എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും ഈ റെഫറൽ കോഡ് ചോദിക്കും. അപ്പോൾ DJN Live എന്ന റെഫറൽ കോഡ് കൊടുക്കുക. പേയ്മെൻറ്റ് സമയത്തും കൊടുക്കുക, 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ണക്കറമി. അപ്പോൾ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ക്ലാസ്സുകൾ കാണുക. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മളുടെ പ്ലസ് ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. കറണ്ട് അഫേഴ്സ് ടെലിഗ്രാം അല്ലല്ലോ മക്കളെ. കറണ്ട് അഫേഴ്സ് നമ്മൾ അണ്ണക്കറമി ആപ്പിൽ ഫ്രീ ആയിട്ട് എടുക്കുകയാണ് ഞാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ ആണ്. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ക്വസ്റ്റിനായിട്ട് പോകാം മക്കളെ. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലയോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊരു മെസ്സേജ് ചെയ്തോ. ഉഷാറാവേ എല്ലാവരും. ഓക്കെ ആണ് മക്കളാണ്. ഒന്നാമത്തെ ക്വസ്റ്റിനോട് പോകാം നമുക്ക്.
മക്കളെ നല്ലൊരു ചോദ്യമാണ്. ചില ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ താഴെ പറയുന്നു, ശരിയായത് തിരഞ്ഞെടുക്കുക. ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം, ധൃതി ഒന്നും വേണ്ട. ചില ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ താഴെ പറയുന്നു, ശരിയായത് തിരഞ്ഞെടുക്കുക. ഇഇജി വികസിപ്പിച്ചെടുത്തത് ഹാൻസ് ബെർഗർ, സ്റ്റെഡസ്കോപ്പ് വികസിപ്പിച്ചെടുത്തത് റെനെ ലെനക്, രക്തചംക്രമണം കണ്ടെത്തിയത് കാൾ സ്റ്റെയ്നർ, ബാക്ടീരിയ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ. താഴെ പറയുന്ന ഏതാണ് കൃത്യമായ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കണേ മക്കളെ. നമ്മുടെ പുതിയ പാറ്റേൺ പ്രകാരമുള്ള ചോദ്യമാണ്, കുറെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയ ചോദ്യങ്ങളാണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും പ്രാക്ടീസ് ആയി മാറുക നിങ്ങൾ കേട്ടോ. ചില ശാസ്ത്രന്മാരുടെ സംഭാവനകൾ താഴെ പറയുന്നു, ശരിയായത് തിരഞ്ഞെടുക്കാം. ഓക്കെ, ആ എല്ലാ ദീപ, ശ്രീകാന്ത്, അപർണ, സുജിത്ത്, എബി, അലക്സ്, മിനി, കീർത്തി, ഓസ്, രമ്യ, രാജീവ്, ശ്രീകണ്ഠൻ, ലച്ചു, ഓക്കെ എല്ലാവരും പറയുന്നു ബി ആണെന്ന്. ഓക്കെ ശരി മക്കളെ, നമുക്ക് നോക്കാം. മക്കളെ ഇഇജി, മക്കളെ ഇഇജി എന്നുള്ള മാറ്റിയായിട്ട് ഇസിജി ആയിക്കോട്ടോ, ഞാൻ ടൈപ്പിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ ഇസിജി ആണ് കേട്ടോ, ഇസിജി ഇസിജി എന്ന് വായിച്ചിട്ടോ കേട്ടോ. മക്കളെ ബി മാത്രമേ എല്ലാവരും പറഞ്ഞുള്ളൂ. മക്കളെ എയും കറക്റ്റ് അല്ലയോ, തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം എയും കറക്റ്റ് തന്നെയല്ലേ. നോക്ക് നിങ്ങൾ മക്കളെ, നമ്മൾ ഇസിജി ആണ് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച ഇസിജി ആണ്, ടൈപ്പ് ചെയ്തപ്പോൾ ഇഇജി വന്നാണ് കേട്ടോ. ഇഇജി ആണെങ്കിൽ ആൻസർ ഹാൻസ്ബർഗർ തന്നെയാണ് അല്ലേ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലേ മക്കളെ. ഇ സി ജി, നമുക്ക് ക്വസ്റ്റിന് ഇ സി ജി എന്ന് മാറ്റാം. നമുക്കറിയാം ഇ സി ജി എന്താല്ലേ, നമുക്കറിയാം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ മക്കളെ ഇ സി ജി, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇ സി ജി. മക്കളെ ഇ സി ജി വികസിപ്പിച്ചെടുത്തത് ആരാണ് നമുക്കറിയാം, ആരാണത്? വില്യം ഐന്തോവൻ ആണ് അല്ലയോ. അപ്പൊ നമ്മുടെ ഇവിടെ പറയുന്ന ഹാൻസ്ബർഗർ, ഹാൻസ്ബർഗർ എന്താ ഡെവലപ്പ് ചെയ്തെടുത്തത് മക്കളെ പറഞ്ഞു, അത് ഇ ജി ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ ക്വസ്റ്റിന് അത് ഉദ്ദേശിച്ചത് ഇ സി ജി ആണേ, ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നു പോയതാണ് കേട്ടോ. മക്കളെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ സി ജി ആണ്. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് വില്യം ഐന്തോവൻ ആണ് അല്ലയോ. അപ്പൊ ഇവിടെ പറയുന്നത് ഇ സി ജി ഡെവലപ്പ് എടുത്തത് ഹാൻസ് ബെർഗർ എന്നാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലയോ. ഇ സി ജി ആരാ? വില്യം ഐന്തോവന് നൊബേൽ സമ്മാനം വരെ നേടിക്കൊടുത്ത ഡിസ്കവറിയാണ് ഇ സി ജിയുടെ അല്ലെ. വില്യം ഐന്തോവന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത ഡിസ്കവറിയാണ് മക്കളെ ഇ സി ജിയുടെ കണ്ടുപിടുത്തം. അപ്പൊ ഇ സി ജി വികസിപ്പിച്ചെടുത്തത് വില്യം ഐന്തോവൻ ആണ്. എന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ മക്കളെ ഇഇജി, ഒരിക്കലും മറക്കരുത്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ മക്കളെ ഇഇജി. ഇത് കണ്ടെത്തിയത് ഹാൻസ്ബർഗർ ആണ്, അത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇസിജി ആണെങ്കിൽ ആരാ മക്കളെ? വില്യം ഐന്തോവൻ. ഇസിജി ആണെങ്കിൽ വില്യം ഐ, ആ ചോദ്യം നിങ്ങൾ ഇസിജി എന്ന് വായിക്കണം കേട്ടോ. അപ്പൊ ഇസിജി ആണെങ്കിൽ മക്കളെ വില്യം ഐന്തോവൻ ആണ്, ഇസിജി ആണെങ്കിൽ വില്യം ഐന്തോവൻ ആണ്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഐന്തോവന് നൊബേൽ സമ്മാനം കിട്ടിയ ഡിസ്കവർ കൂടിയാണ് ഇസിജിയുടെ മക്കളെ. എന്നാൽ ഇജി ആണെങ്കിൽ ഇലക്ട്രോ എൻസഫലോഗ്രാം അല്ലേ, അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനമാണ്. ഇത് കണ്ടെത്തിയത് ഹാൻസ്ബർഗർ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മകളെ അടുത്തത് സ്റ്റെഡസ്കോപ്പ് വികസിപ്പിച്ചെടുത്ത റെനെ ലെനക്. നമുക്കറിയാം നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സ്കൂൾ ഡ്രസ്സിൽ വരെ പറയുന്ന പോയിന്റ് ആണല്ലോ. സ്റ്റെഡസ്കോപ്പ് വികസിപ്പിച്ചെടുത്ത ആരാ മക്കളെ? റെനെ ലെനക്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. അടുത്ത് പറയുന്നു രക്തചംക്രമണം കണ്ടെത്തിയത് കാൾ സ്റ്റെയ്നർ ആണെന്ന്. ആ മക്കളെ, കാൾ ലാൻ സ്റ്റെയ്നർ എന്താ കണ്ടെത്തിയത്? രക്തഗ്രൂപ്പുകൾ അല്ലയോ മക്കളെ, രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ വ്യക്തിയല്ലേ മക്കളെ കാൾ ലാൻ സ്റ്റെയ്നർ അല്ലയോ. എന്നാൽ രക്തചംക്രമണം കണ്ടെത്തിയാണെന്ന് പറഞ്ഞു നിങ്ങള്. അങ്ങനെയാണെങ്കിൽ രക്തചംക്രമണം കണ്ടെത്തിയ, ബ്ലഡ് സർക്കുലേഷൻ മക്കളെ, രക്തചംക്രമണം കണ്ടെത്തിയ ആളുടെ പേരെന്താ? കറക്റ്റ് ആണ് മക്കളെ, വില്യം ഹാർവി അല്ലയോ. അപ്പൊ രക്തചംക്രമണം കണ്ടെത്തിയ ആളുടെ പേരെന്താ മക്കളെ? രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ വാസ് ഡിസ്കവേർഡ് മക്കളെ വില്യം ഹാർവി ആണ് അല്ലയോ. അപ്പൊ രക്തചംക്രമണം കണ്ടെത്തിയ ആളുടെ പേരെന്താ മക്കളെ? വില്യം ഹാർവി ആണ്. ഓക്കെ, കാൾ സ്റ്റെയ്നർ ആണെങ്കിൽ രക്തഗ്രൂപ്പ് ആണ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലേ. അപ്പൊ കാൾ ലാൻ സ്റ്റെയ്നർ എന്നാ മക്കളെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ രക്തഗ്രൂപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് മക്കളെ കാൾ ലാൻ സ്റ്റെയ്നർ അല്ലെ. അടുത്ത് പറയുന്നു ബാക്ടീരിയയെ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ ആണെന്ന്. ആണോ മക്കളെ, ബാക്ടീരിയ ആരാ കണ്ടെത്തിയത്? ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്താ? ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്താ മക്കളെ? ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്ന് പറഞ്ഞെങ്കില്, ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്ന് പറഞ്ഞ മക്കളെ, ആ നമുക്കറിയാം ആന്റൺ വാൻ ലീവൻ ഹോക്ക് അല്ലേ മക്കളെ. ബാക്ടീരിയ കണ്ടെത്തിയ ആളുടെ പേരെന്താ? ആന്റൺ വാൻ ലീവൻ ഹോക്ക് ആണ്. ആന്റൺ വാൻ ലീവൻ ഹോക്ക് ആണ്. ആന്റൺ വാൻ ലീവൻ ഹോക്ക് ആണ് ബാക്ടീരിയ കണ്ടെത്തിയത് അല്ലേ മക്കളെ. ആണല്ലോ, നമുക്കറിയാം പേ വിഷബാധക്കെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയാരാ മക്കളെ. അങ്ങനെയാണെങ്കിൽ പേ വിഷബാധക്കെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയാരാണ്, അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ ടെക്നിക് ഡെവലപ്പ് ചെയ്തെടുത്താരാ മക്കളെ? ചോദിക്കാം എക്സാമിന്, പാസ്ചറൈസേഷൻ
സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ആരാണ്, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാം പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആരാ മക്കളെ, ലൂയി പാസ്റ്റർ ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം ഈ എന്താണ് ശാസ്ത്രന്മാരുടെ പേരുകളൊക്കെ തന്നെ സ്കൂൾ ഡ്രസ്സിൽ പലയിടത്തായിട്ട് പറയുന്ന കാര്യങ്ങളാണ് മക്കളെ. അപ്പൊ എക്സാമിന്റെ രീതി അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇ സി ജി ഡെവലപ്പ് ചെയ്തെടുത്തത് വില്യം ഐൻതോവനാണ്, ഇ ജി ആണെങ്കിൽ ഹാൻസ് ബെർഗർ ആണ്, സ്റ്റെതസ്കോപ്പ് റെനേലനക്കാണ്, രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയ വില്യം ഹാർവിയാണ്, രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റീനർ ആണ്, ബാക്ടീരിയ കണ്ടെത്തിയത് മക്കളെ ല്യൂൻ ഹോക്ക് ആണ്. എന്നാൽ പാസ്റ്റുറൈസേഷൻ എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യയും അതേപോലെ മക്കളെ പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ ആണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ മക്കളെ, ക്ലിയർ ആണോ കാര്യങ്ങള്? എക്സ്ട്രാ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ വെറുതെ കേട്ടുപോകരുത്. കാര്യങ്ങൾ ഇത്രയും പോയിന്റ് എക്സ്ട്രാ പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഇതിൽ നിന്ന് ഒരുപാട് വേണമെങ്കിൽ ഇതൊക്കെ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാറുണ്ട് നിങ്ങളുടെ മുന്നിൽ. അങ്ങനെ ആണെങ്കിൽ ഒരു 10-30 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം അര മണിക്കൂറുണ്ട്. ആക്ച്വലി അതിനേക്കാൾ ഉപരിയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും കേട്ടോ. അല്ലെ ഇതെല്ലാം കൂടെ വേണമെങ്കിൽ എനിക്ക് ഏകദേശം എത്ര 1, 2, 3 അല്ല ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം എനിക്ക് നിങ്ങൾക്ക് അല്ലേ. 10 MCQ തന്നാൽ മതി മക്കൾ. അതിനേക്കാൾ ഉപരിയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഓർമ്മ കിട്ടും നമുക്ക്. ക്ലിയർ ആണല്ലോ. ശരി മക്കളെ, മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണ് കണ്ടെത്തിയത്. ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. മലേറിയ, മലേറിയ അല്ലെങ്കിൽ മലമ്പനി ഇല്ലയോ, മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണ് കണ്ടെത്തിയത് ആരാണത്? റൊണാൾഡ് റോസ് ആണോ, റോബർട്ട് കോച്ച് ആണോ, ലൂയി പാസ്റ്റർ ആണോ, അൽഫോൺസ് ലാവറാൻ ആണോ? മക്കളെ മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണെന്ന് കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ്, റോബർട്ട് കോച്ച്, ലൂയി പാസ്റ്റർ, അൽഫോൺസ് ലാവറൻ? മക്കളെ മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണെന്ന് കണ്ടെത്തിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൊണാൾഡ് റോസ് ആണോ, റോബർട്ട് കോച്ച് ആണോ, ലൂയി പാസ്റ്റർ ആണോ, അൽഫോൺസ് ലാവറൻ ആണോ? മക്കളെ ഒരു ഡൗട്ടും വേണ്ട. നമുക്കറിയാം മലേറിയ പകരുത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണല്ലോ മക്കളെ. അത് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. അദ്ദേഹത്തിന് 1902 ഇല്ലയോ അദ്ദേഹത്തിന്റെ മെഡിസിന് നൊബൽ സമ്മാനം കിട്ടുകയുണ്ടായി. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ പഠനം പൂർത്തിയാക്കിയ ഒരു അമേരിക്കൻ ഡോക്ടറാണ് അദ്ദേഹം അല്ലേ, അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. ഇന്ത്യയിലാണ് പഠനം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന്റെ ഫാദർ നമ്മുടെ മിലിറ്ററിയുടെ എന്താണ് ബ്രിട്ടീഷ് മിലിറ്ററിയിലെ ഒരു സോൾജിയർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകനായിട്ട് ജനിച്ചു ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിലാണ് റൊണാൾഡ് റോസ് പഠനം പൂർത്തിയാക്കിയത്. അദ്ദേഹമാണ് മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന് 1902 എന്താണ് നൊബേൽ സമ്മാനം കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണെന്ന് കണ്ടെത്തിയത് ആരാ മക്കളെ? റൊണാൾഡ് റോസ് ആണ്. പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അൽഫോൺസ് ലാവറൻ എന്താ? അൽഫോൺസ് ലാവറൻ എന്താ മക്കളെ? അൽഫോൺസ് ലാവറൻ മക്കളെ മലേറിയക്ക് കാരണമാകുന്നത് ഒരു പ്രോട്ടോസോവയാണെന്നും അത് പ്ലാസ്മോഡിയമാണെന്നും കണ്ടെത്തിയ വ്യക്തിയാണ് അൽഫോൺസ് ലാവറൻ. മക്കളെ തിരിഞ്ഞു പോകല്ലേ, മലേറിയക്ക്, മലേറിയ ഉണ്ടാക്കുന്നത് മലേറിയക്ക് കാരണം ഒരു പ്രോട്ടോസോവയാണെന്നും അത് പ്ലാസ്മോഡിയമാണെന്നും കണ്ടെത്തിയാറ മക്കളെ അൽഫോൺസ് ലാവറൻ ആണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ മലേറിയയ്ക്ക് കാരണമാകുന്നത് ഒരു പ്രോട്ടോസോവയാണെന്നും ആ പ്രോട്ടോസോവയുടെ പേര് പ്ലാസ്മോഡിയമാണെന്നും കണ്ടെത്തിയത് അൽഫോൺസ് ലാവറൻ ആണ്. എന്നാൽ ഈ മലേറിയ പകരുന്നത് അനോഫിലസ് കൊതുക് വഴിയാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാറ മക്കളെ റൊണാൾഡ് റോസ് ആണ്. ഓക്കെ, ആ രണ്ട് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണേ മക്കളെ, തിരിഞ്ഞു പോകരുത്. അപ്പൊ മലേറിയയ്ക്ക് കാരണം ഒരു പ്രോട്ടോസോവയാണെന്നും അത് പ്ലാസ്മോഡിയമാണെന്നും കണ്ടെത്തിയത് അൽഫോൺസ് ലാവറൻ ആണ്. എന്നാൽ മലേറിയ പകരുന്നത് അനോഫിലസ് കൊടുകയാണെന്ന് കണ്ടെത്തിയ മക്കളെ റൊണാൾഡ് റോസ് ആണ്. റൊണാൾഡ് റോസ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ മക്കളെ, നന്നായിട്ട് കാര്യം മനസ്സിലാക്കണേ മക്കളെ. റോബർട്ട് കോച്ചിന്റെ സംഭാവന അദ്ദേഹമാണ് മക്കളെ. എന്ത് കണ്ടെത്തി ആർക്കെങ്കിലും പറയാമോ മക്കളെ? റോബർട്ട് കോച്ചിന്റെ പ്രാധാന്യം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? റോബർട്ട് കോച്ച് മറ്റേ അദ്ദേഹമാണ് നമ്മൾ ക്ഷയരോഗത്തിന്റെ ബാക്ടീരിയ കണ്ടെത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിച്ചിട്ടുണ്ട് റോബർട്ട് കോച്ച് കേട്ടോ. അപ്പൊ നമുക്കറിയാം ബാസിലസ്, നമുക്കറിയാം എന്താണ് ക്ഷയരോഗത്തിന്റെ എന്താ മൈക്രോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് അല്ലെ മക്കളെ, നമുക്കറിയാം അല്ലയോ. അപ്പൊ ക്ഷയരോഗത്തിന്റെ ബാക്ടീരിയ, കണ്ടെത്തിയ വ്യക്തിയാണ് മക്കളെ റോബർട്ട് കോച്ച്. പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷയരോഗത്തിന്റെ എന്താണ് രോഗകാരിയെ കണ്ടെത്തിയ വ്യക്തിയാണ് മക്കളെ റോബർട്ട് കോച്ച്. ഓക്കെ ആണല്ലോ, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണേ മക്കളെ. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ലൂയി പാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമുണ്ട്,
അതാണ് മക്കളെ രോഗാണു സിദ്ധാന്തം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ മക്കളെ. ഇതൊക്കെ പണ്ടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. രോഗാണു സിദ്ധാന്തം അല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ജേം തിയറി എന്ന് പറയും. ജേം തിയറി കേട്ടോ, ജേം തിയറി, ജേം തിയറി അല്ലെങ്കിൽ രോഗാണു സിദ്ധാന്തം കണ്ടെത്തിയത് ആരാ മക്കളെ? ലൂയി പാസ്റ്റർ. അദ്ദേഹമാണ് അത് പ്രപ്പോസ് ചെയ്തത് കേട്ടോ. നമ്മുടെ 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ കൂടിയാണ്. ജേം തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ അല്ലയോ, ചോദിക്കാം എക്സാമിന്. രോഗാണു സിദ്ധാന്തം കൊണ്ടുവന്ന ആരാ മക്കളെ? ലൂയി പാസ്റ്റർ ആണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതായത് രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികളാണ്, രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികളാണ്, രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികളാണ് എന്ന് പറയുന്നതാണ് മക്കളെ രോഗാണു സിദ്ധാന്തം അല്ലെങ്കിൽ ജേം തിയറി. ഇത് കൊണ്ടുവന്ന ലൂയി പാസ്റ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാൻ കാര്യങ്ങൾ. അപ്പോൾ മലേറിയ പകരുന്നത് അനോഫിലസ് കൊതു വഴിയാണ് കണ്ടെത്തിയത്, റൊണാൾഡോ റോസ് ആണ്. എന്നാൽ മലേറിയയ്ക്ക് കാരണം പ്ലാസ്മോ ഒരു പ്രോട്ടോസോവയാണെന്നും അത് പ്ലാസ്മോഡിയം ആണെന്നും കണ്ടെത്തിയത് അൽഫോൺസ് ലാവറാനാണ്. ക്ഷയരോഗത്തിന്റെ ബാക്ടീരിയ കണ്ടത് റോബർട്ട് കോച്ച് ആണ്. എന്ന രോഗാണു സിദ്ധാന്തം അല്ലെങ്കിൽ ജേം തിയറി കൊണ്ടുവന്ന ആരാ മക്കളെ? ലൂയി പാസ്റ്റർ ആണ്. എന്താണ് ജേം തിയറി പറയുന്നത്? എന്താണ് രോഗാണു സിദ്ധാന്തം പറയുന്നത്? എന്താണത്? ആ, രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികളാണ്, രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികളാണ് എന്ന് പറയുന്ന മക്കളെ രോഗാണു സിദ്ധാന്തം ഇത് കൊണ്ടുവന്ന ലൂയി പാസ്റ്റർ ആണ്. മക്കളെ ഇതൊക്കെ റാങ്ക് ഫെയിലുകളൊന്നും നിങ്ങൾക്ക് ഈ പോയിന്റ്സുകളൊന്നും കിട്ടില്ല. ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്, നമ്മുടെ സ്കൂൾ ടെസ്റ്റ് ബേസായ കാര്യങ്ങളാണ്. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ കഴിയും കേട്ടോ. മക്കളെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളെ ലൈക്ക്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇതിൽ നിന്ന് എക്സ്ട്രാ പോയിന്റുകൾ കിട്ടുന്നുണ്ട്, ക്ലാസ് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. മക്കളെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഇതൊക്കെ എക്സാം ഹാളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാവുള്ളൂ. ആ, ഇതൊക്കെ അന്ന് സാറ് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് അല്ലയോ. കാരണം ഇതൊക്കെ നേരത്തെ പലപ്പോഴും വന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുന്നവർക്കറിയാം ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെ കുറിച്ച് അല്ലെ. നമുക്കറിയാം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, ജോബ് വേണം. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ പോയിന്റുകളൊക്കെ എന്താണ്, റിലവൻ്റ് ആണെന്നും ഇത് പൊതുവെ റാങ്ക് ഫെയിലുകളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്നും മുൻവർഷ ചോദ്യങ്ങളെ കൃത്യമായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അവരെയൊക്കെ ഉദ്ദേശമാണ് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കേട്ടോ. ഈ വെറുതെ വന്ന് വായിച്ചു പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഇത് മക്കളെ. താഴെ പറയുന്നവയിൽ കോൾ ലിനയസിന്റെ സംഭാവനകൾ ഉൾപ്പെടാത്തത്, നമുക്കറിയാം കോൾ ലിനയസ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മുടെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് കോൾ ലിനയസ് അല്ലെ മക്കളെ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, കോൾ ലിനയസിനെ കുറിച്ച്. ഉറപ്പായിട്ട് നമ്മുടെ സ്കൂൾ ടെസ്റ്റുകളിലൊക്കെ പലയിടത്തും പറയുന്ന പേരാണ് കോൾ ലിനയസ്. താഴെ പറയുന്നതിൽ അദ്ദേഹത്തിന് സംഭാവനകൾ ഉൾപ്പെടാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിച്ചേ ആൻസറുകള്. ഓക്കെ മക്കളെ, താഴെ പറയുന്നവയിൽ കോൾ ലിനയസിന്റെ സംഭാവനകൾ ഉൾപ്പെടാത്തതേര്. ഓക്കെ, ഏറെക്കുറെ എല്ലാവരും കൃത്യമായ ആൻസറിലേക്ക് മക്കൾ പോകുന്നുണ്ട്. ഓക്കെ, നോക്കാം നോക്കാം മക്കളെ. അതായത് അദ്ദേഹമാണ്, നോക്കാം, ഒന്നാമത് ദി നാമ പദ്ധതി ആവിഷ്കരിച്ചു അല്ലയോ. നമ്മൾ ഇംഗ്ലീഷിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാക്കാം അല്ലയോ. അപ്പൊ ദി നാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാ മക്കളെ പറഞ്ഞോ? അത് കൊണ്ടുവന്നത് കോൾ ലിനയസ് ആണ് അല്ലയോ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലയോ, ഏതൊരു ശാസ്ത്രീയ നാമത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലേ മക്കളെ. നമ്മൾ ആദ്യ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ജീനസ് എന്ന് പറയും അല്ലയോ, ജീനസ് അല്ലയോ. രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? സ്പീഷീസ് എന്ന് പറയും. നമുക്കറിയാമല്ലോ ഇതൊക്കെ സ്കൂൾ ടെസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് മക്കളെ. അപ്പൊ ഏതൊരു ശാസ്ത്രീയ നാമത്തിനും രണ്ട് ഭാഗമുണ്ട്. നമ്മൾ ആദ്യ ഭാഗത്തെ ജീനസ് നാമം എന്ന് പറയും, രണ്ടാമത്തെ സ്പീഷീസ് നാമം എന്ന് പറയും അല്ലയോ. ഇപ്പൊ ഹോമോസാപ്പിയൻസ് നമുക്കറിയാം മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ്. ഹോമോ എന്ന് പറഞ്ഞാൽ ജീനസ് ആണ്, ജീനസ് നാമമാണ്. സാപ്പിയൻസ് പറഞ്ഞ സ്പീഷീസ് നാമമാണ്, നമുക്കറിയാം അല്ലയോ. മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ ഇൻഡിക്ക നമുക്കറിയാം എന്താണ്, ആ നമ്മുടെ മാവിന്റെ ശാസ്ത്രീയ നാമമാണ്. അതിൽ മാഞ്ചിഫറ എന്ന് പറയുന്ന മക്കളെ ജീനസ് ആണ്.
ഇന്ത്യക്ക എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ് അല്ലയോ. പാന്തേര ലിയോ നമുക്കറിയാം ലയണിന്റെയാണ് സിംഹത്തിന്റെയാണ്, അതിൽ പാന്തേര എന്ന് പറഞ്ഞ എന്താണ് ജീനസ് ആണ്, ലിയോ എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. അപ്പൊ ഏതൊരു സയന്റിഫിക് നെയിനും ഏതൊരു ശാസ്ത്രീയ നാമത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട്, ആദ്യ ഭാഗത്തെ ജീനസ് എന്നും രണ്ടാമത്തെ ഭാഗത്തെ സ്പീഷീസ് എന്നും പറയും. അപ്പൊ ഇങ്ങനെയുള്ള നാമകരണത്തെയാണ് നമ്മൾ ദി നാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാരാ മക്കളെ? കോളിനേസ് ആണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. അടുത്തത് ജീവികളെ അഞ്ച് കിങ്ഡം ആയി തിരിച്ചു. നമുക്കറിയാം നമുക്ക് മുറ്റുള്ള നമുക്ക് ചുറ്റുമുള്ള ജീവികൾ അഞ്ച് കിങ്ഡംസ്. ഏതൊക്കെയാ മക്കളെ അഞ്ച് കിങ്ഡംസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം? മുണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. ആരും പേടിക്കേണ്ട, എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പേര് കേട്ടാലും ഞെട്ടേണ്ട കാര്യമില്ല, നമ്മൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ജീവികളെ അഞ്ച് കിങ്ഡം ആയി ചോദിച്ചു. ഏതൊക്കെ മക്കളെ അഞ്ച് കിങ്ഡം? ഒന്നാണെന്ത് മുണീറ, കിങ്ഡം മുണീറ എന്ന് പറയും ഇല്ലയോ. ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയും, ദെൻ കിങ്ഡം ഫംഗൈ എന്ന് പറയും, ദെൻ കിങ്ഡം പ്ലാന്റ് എന്ന് പറയും, ദെൻ കിങ്ഡം അനിമേലി എന്ന് പറയും അല്ലയോ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ജീവികളെ അഞ്ച് കിങ്ഡം ആയി തിരിച്ച വ്യക്തി ആരാ മക്കളെ? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. മറന്നുപോകരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ആർ എച്ച് വിറ്റാക്കർ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എട്ടാം ക്ലാസ്സിലെ സ്കൂൾ ഡ്രസ്സിൽ പറയുന്നുണ്ട് മക്കളെ. അപ്പൊ ആർ എച്ച് വിറ്റാക്കർ ആണ്, ആർ എച്ച് വിറ്റാക്കർ ആണ്, ആർ എച്ച് വിറ്റാക്കർ ആണ് മക്കളെ എന്ത് ജീവികളെ അഞ്ച് കിങ്ഡം ആയി തിരിച്ചത്. ഓക്കെ, അപ്പൊ അതാണല്ലോ മക്കളെ ബി അല്ലെ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്, ബി ആണെ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്, ഡി ആണെ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം എ ശരിയാണ്, സോ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. അടുത്ത അദ്ദേഹത്തിന്റെ കോളിനേസിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് മക്കളെ എന്താ, സ്പീഷീസ് പ്ലാന്റാറം. മറന്നുപോകരുത്, സ്പീഷീസ് പ്ലാന്റാറം എന്ന് പറയുന്ന പുസ്തകം. അതേപോലെ മക്കളെ സിസ്റ്റമാ നാച്ചുറെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിസ്റ്റമാ നാച്ചുറെ എന്ന് പറയുന്ന പുസ്തകവും കേട്ടോ. അപ്പൊ സ്പീഷീസ് പ്ലാന്റാറം എന്ന് പറയുന്ന പുസ്തകവും സ്പീഷീസ് പ്ലാന്റാറം എന്ന് പറയുന്ന പുസ്തകവും സിസ്റ്റമാ നാച്ചുറ, ഇത് രണ്ടും ആരുടെയാണ് മക്കളെ? നമ്മളുടെ കോളിനേസിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. അദ്ദേഹം നമ്മൾ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വിളിക്കാറുണ്ട് മക്കളെ. അപ്പൊ ഫാദർ ഓഫ് ടാക്സോണമി, ഫാദർ ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന വ്യക്തിമാരാ മക്കളെ? കോളിനേസ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ തെറ്റായിട്ട് വരുന്ന മക്കളെ രണ്ടാമത്തെയാണ്, ഡി ആണ് കൃത്യമായ ആൻസർ. പഠിക്കണേ മക്കളെ. അപ്പൊ സ്പീഷീസ് പ്ലാന്റാറോ സിസ്റ്റമാ നാച്ചുറ, ഇത് രണ്ടും എന്താണ് കോളിനേസിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിമാരാ മക്കളെ? കോളിനേസ് ആണ്. അദ്ദേഹമാണ് ദി നാമപദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ ജീവികളെ അഞ്ച് കിങ്ഡമായി തിരിച്ചാരാണ് മക്കളെ? ആർ എച്ച് വിറ്റാക്കർ ആണ് അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. പറയുന്നത് മൊത്തം സ്കൂൾ ടെസ്റ്റിലെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. അഞ്ച് കിങ്ഡം എന്ന് പറഞ്ഞാല് ഒന്നാണ് മുണീറ, അവിടെ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗമാണ് മുണീറ അല്ലെങ്കിൽ പ്രോക്യാരിയോട്ടുകൾ വരുന്ന വിഭാഗമാണ് മക്കളെ മുണീറ. പിന്നെ വരുന്ന പ്രോട്ടിസ്റ്റയാണ്, നമ്മുടെ പ്രോട്ടോസോവകൾ, അമീബ, പാരമീസിയം, യൂഗ്ലീന തുടങ്ങിയിട്ടുള്ള പ്രോട്ടോസോവകൾ വരുന്ന ഗ്രൂപ്പാണ് മക്കളെ എന്ത്, പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്, പ്രോട്ടിസ്റ്റ. മക്കളെ ഫംഗൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗസ്, ഈസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ മഷ്റൂം, കുമിളുകളായിക്കോട്ടെ, ഇവരൊക്കെ വരുന്ന ഗ്രൂപ്പാണ് മക്കളെ എന്ത്, ഫംഗൈ. പ്ലാന്റ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ വരുന്ന ഗ്രൂപ്പാണ്, അനിമേലി എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ വരുന്ന ഗ്രൂപ്പാണ്. ഇങ്ങനെ അഞ്ച് കിങ്ഡമായി തിരിച്ചത് ആർ എച്ച് വിറ്റാക്കർ ആണ്, റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. മക്കളെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചു വേണേ പോകാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ, ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും മക്കളെ? ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ. മക്കളെ പൂർണ്ണമായും ജന്തുജന്യമായ ജീവകമേതാണ്? പൂർണ്ണമായും ജന്തുജന്യമായ ജീവകം 2017 ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാം, അവിടെ പി എസ് സി വന്ന ചോദ്യം, പ്ലസ് ടു ബേസ് ആയ എക്സാം ആയിരുന്നു മക്കളെ, പ്ലസ് ടു ബേസ് ആയ എക്സാം ആയിരുന്നു. പി എസ് സി ഒഡിഷയാണ്. പൂർണ്ണമായും ജന്തുജന്യമായ ജീവകമേതാണ്? വൈറ്റമിൻ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ആനിമൽ ഒറിജിൻ ചോദിച്ചതാണ്. പൂർണ്ണമായും ജന്തുജന്യമായ ജീവകമേതാണ് അല്ലെങ്കിൽ ജന്തുക്കളിൽ മാത്രം നിർമ്മിക്കപ്പെടുന്ന ജീവകമേതാ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. 2017 ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന്റെ ചോദ്യമാണ് മക്കളെ. നാല് ഓപ്ഷൻസുകളുണ്ട്, ഫോളിക് ആസിഡ്, സൈനോകൊബാലമിൻ, പിരിഡോക്സിൻ, തയാമിൻ. മക്കളെ പൂർണ്ണമായും ജന്തുജന്യമായ ജീവകമേതാണ്?
എല്ലാവരും ടൈപ്പ് ചെയ്യുക, എല്ലാവരും ആൻസറുകൾ തെറ്റിയാലും പ്രോബ്ലം ഇല്ല മക്കളെ, ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, തെറ്റ് പ്രശ്നമല്ല, ഏറെക്കുറെ എല്ലാവരും കൃത്യമായി ആൻസർ മക്കളെ. പൂർണ്ണമായും ജന്തുജന്യമായ ജീവകം മക്കളെ അത് സയനോ കൊബാലമിൻ ആണ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി 12 ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് മക്കളെ, പ്രീവിയസ് ചോദ്യമാണ്, ഒരിക്കലും മറക്കല്ലേ മക്കളെ. ആ പൂർണ്ണമായി ജന്തുക്കൾ മീറ്റിൽ മാത്രമേ ഇതുള്ളൂ മക്കളെ, ഇറച്ചിയിൽ മാത്രമേ, ഇറച്ചിയിൽ മീറ്റിൽ മാത്രമാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സാം ചോദിച്ചാണ് മക്കളെ, പൂർണ്ണമായും ജന്തുജന്യമായ ജീവകം മക്കളെ വൈറ്റമിൻ ബി 12 ആണ്, പഠിക്കണമല്ലോ, മുൻവർഷ ചോദ്യമായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ പൂർണ്ണമായും ജന്തുജന്യമായ ജീവകമാണെങ്കിൽ മക്കളെ വൈറ്റമിൻ ബി 12 ആണ് അല്ലെങ്കിൽ സയനോകൊബാലമിൻ ആണ് കേട്ടോ, പഠിക്കേണ്ട പോയിന്റ് ആണ്. ഇനി ഒരു കാര്യം ചോദിക്കണം മക്കളെ, ഈ ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തന ഫലമായി, ഈ ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തന ഫലമായി നമ്മുടെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന മൂന്ന് വൈറ്റമിൻസ് ഉണ്ട്, പറയാമോ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന്? നമുക്കറിയാം നമ്മുടെ വൻകുടലിലൊക്കെ കുറെ നല്ല ബാക്ടീരിയകളുണ്ട്. ഓക്കെ, അപ്പൊ ആ ബാക്ടീരിയകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന മൂന്ന് വൈറ്റമിൻസ് ഉണ്ട്, സ്കൂൾ ടെസ്റ്റിൽ പറയുന്ന പോയിന്റ് ആണ്. പറയാമോ മക്കളെ ഏതൊക്കെയാണെന്ന്? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന മൂന്ന് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കട്ടെ, ഏതൊക്കെയാണെന്ന്. ഓക്കെ, കുറച്ച് ആൾക്കാർ കേവർന്ന്, കറക്റ്റ് ആണ്, ദശമൂലം ദാമു. ഓക്കെ, എന്നാലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അങ്ങനെ ദാമു കോൾ അടിച്ചു അല്ലേ, ദാമു ദാമു കൊള്ളാലോ, നമ്മൾ സാധാരണ ദശമൂലം ദാമുവിനെ പോണക്ക് അല്ല ആള്, ആളിച്ചിരി കാര്യങ്ങളൊക്കെ അറിയുകയും ക്ലാസ് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുന്ന ആളാണ് കേട്ടോ. വെരി ഗുഡ്, കെ എ ബി 7 ബി 12, വെരി ഗുഡ്, കെ എ ബി 7 ബി 12 കറക്റ്റ് ആണ് മക്കളെ. അപ്പൊ പഠിക്കണം, സ്കൂൾ ടെസ്റ്റിലെ പോയിന്റ് ആണ്. ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തന ഫലമായി, ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തന ഫലമായി മക്കളെ നമ്മുടെ എന്താണ് കുടലിൽ, കരളിലല്ല മക്കളെ, കുടലിൽ, നമ്മുടെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻസ് മക്കളെ കെ യും ബി 7 ബി 12 ആണ്. എന്നാൽ പൂർണ്ണമായും ജന്തുജന്യമായ വൈറ്റമിൻ ആണെങ്കിൽ മക്കളെ വൈറ്റമിൻ ബി 12 ആണ്. ഫോളിക് ആസിഡ് ബി 9 ആണ് നമുക്കറിയാം അല്ലയോ. പിരിഡോക്സിൻ ആണെങ്കിൽ ബി 6 ആണ്. തയാമിൻ ആണെങ്കിൽ മക്കളെ ബി 1 ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്താണ് കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ പല പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണത്. ഓക്കെ മക്കളെ, അടുത്ത സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ മക്കളെ നന്നായിട്ട് വായിച്ചു നോക്കുക. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാണ്? റൈബോഫ്ലാവിൻ ആണോ, അസ്കോർബിക് ആസിഡ് ആണോ, തയാമിൻ ആണോ, കാൽസിഫെറോൾ ആണോ? ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇതേപോലെ രാസനാമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓപ്ഷനകത്ത്. മക്കളെ റൈബോഫ്ലാവിൻ ആണോ, അസ്കോർബിക് ആസിഡ് ആണോ, തയാമിനാണോ, കാൽസിഫെറോൾ ആണോ? മക്കളെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാണ്? ആ ഏറെക്കുറെ എല്ലാവരും കൃത്യമായ ആൻസറിലേക്ക് പോകുന്നുണ്ട് മക്കളെ, പഠിക്കുക, മറന്നുപോകരുത്. നമുക്കറിയാം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ മക്കളെ റൈബോഫ്ലാവിൻ ആണ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി 2 ആണ്. വിളിക്കുന്ന മറ്റൊരു പേരെ നമ്മളെ ലാക്ടോഫ്ലാവിൻ അല്ലെ, ലാക്ടോഫ്ലാവിൻ എന്ന് വിളിക്കും. കാരണം എന്താ, പാലിന് ഇളം മഞ്ഞ നിറം കൊടുക്കുന്നുണ്ട് ഇല്ലയോ. അപ്പൊ പാലിന് ഇളം മഞ്ഞ നിറം കൊടുക്കുന്ന വൈറ്റമിൻ ആയതുകൊണ്ട് നമ്മൾ റൈബോഫ്ലാവിനെ ലാക്ടോഫ്ലാവിൻ എന്ന് വിളിക്കാറുണ്ട്. മക്കളെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ റൈബോഫ്ലാവിൻ ആണ് അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ ആണ്. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഏതാ മക്കളെ, തിരിഞ്ഞു പോകരുത്. സൂര്യപ്രകാശം നമ്മുടെ ത്വക്കിൽ വന്ന് വീഴുമ്പോൾ അവിടെ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്, അതേ മക്കളെ. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ചോദിച്ചാലും മക്കളെ ആൻസർ എന്ന് പറഞ്ഞേ, ഏതാണ് മക്കളെ ആൻസർ? ആ അത് നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ് അല്ലയോ, വൈറ്റമിൻ ഡി ആണ്, എല്ലാം ഒന്ന് തന്നെ അല്ലേ മക്കളെ. എന്താ, കാൽസിഫെറോൾ, കറക്റ്റ് അല്ലയോ മക്കളെ, ആണോ? അപ്പൊ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ, സൂര്യപ്രകാശം നേരിട്ട് അല്ല, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ചോദിച്ചാൽ മക്കളെ കാൽസിഫെറോൾ ആണ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ആണ് അല്ലെ. വെരി ഗുഡ്. അപ്പൊ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ റൈബോഫ്ലാവിൻ ആണ്, ബി 2 ആണ് അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ ആണ്. എന്നാൽ സൂര്യപ്രകാശത്തിൽ കിട്ടുന്ന വൈറ്റമിൻ എന്താ മക്കളെ പറഞ്ഞു? കാൽസിഫെറോൾ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സാം ചോദിക്കാം, അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാ മക്കളെ? ഏതാണ് അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാ മക്കളെ? അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാ മക്കളെ? അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാ മക്കളെ? അത് വൈറ്റമിൻ ബി 1 ആണ് അല്ലെങ്കിൽ തയാമിൻ, മറന്നു പോകല്ലേ മക്കളെ. അപ്പൊ അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ എന്താ മക്കളെ പറഞ്ഞു? അത് ബി 1 ആണ് അല്ലെങ്കിൽ തയാമിൻ ആണ് അല്ലേ, ബി 1 അല്ലെങ്കിൽ തയാമിൻ ആണല്ലോ മക്കളെ. ഓക്കെ, എങ്കിൽ ചോദിക്കട്ടെ, ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ,
അല്ലെങ്കിൽ പച്ചക്കറികൾ കുറെ നേരം വെള്ളത്തിലിട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ, അല്ലെങ്കിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ. ഏതാ മക്കളെ എന്ന് പറഞ്ഞേ, നിങ്ങൾ വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടുന്ന പഠിക്കണേ മക്കളെ. അപ്പൊ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ റൈബോഫ്ലാവിൻ ആണെന്ന് പറഞ്ഞു. അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ തയാമിൻ, കാരണം അത് അരിയുടെ തവിടിനകത്ത് അടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ ചോദിക്കട്ടെ, ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ, അല്ലെങ്കിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ, പച്ചക്കറികൾ കുറെ നേരം വെള്ളത്തിലിടാൻ പോകുന്ന വൈറ്റമിൻ, ഏതാ മക്കളെ പറഞ്ഞോ, വൈറ്റമിൻ സി ആണ്, അസ്കോർബിക് ആസിഡ് ആണ്. സോ പഠിക്കണം, ഈ നഷ്ടപ്പെടുന്ന രീതികൾ കൃത്യമായിട്ട് പലർക്കും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഉൾപ്പെടുത്താൻ കാരണം കേട്ടോ. മക്കളെ അടുത്തത് നല്ലൊരു ചോദ്യമാണ്, സ്റ്റാൻഡേർഡ് ചോദ്യമാണ് മക്കളെ. ജീവശാസ്ത്രത്തിലെ നാഴികക്കല്ലുകളെ ചില വർഷങ്ങൾ താഴെ സൂചിപ്പിക്കുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ കുരുക്കാൻ കഴിയുന്ന ഒരു ചോദ്യമായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ മക്കളെ, ജീവശാസ്ത്രത്തിലെ നാഴികക്കല്ലുകളായ ചില വർഷങ്ങൾ താഴെ സൂചിപ്പിക്കുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക. മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും ഇങ്ങനെ വായിച്ചു വിടുന്ന കുറെ വർഷങ്ങളാണ്, അത്ര പ്രാധാന്യമല്ല എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാലും പ്രാധാന്യമുള്ള ചില വർഷങ്ങളാണ് മക്കളെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരാം. ഓക്കെ നോക്കാം, നോക്കാം. ഒന്നാമത്തെ, കോശം കണ്ടെത്തിയ വർഷം 1565 പറയുന്നു ഇല്ലേ മക്കളെ? തെറ്റാണല്ലോ. എങ്കിൽ നിങ്ങൾ പറ കോശം എന്നാ കണ്ടെത്തിയത്? തെറ്റാന്ന് നിങ്ങൾ പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കറക്റ്റായ ആൻസർ പറയണം മക്കളെ. കോശം കണ്ടെത്തിയ വർഷം 1565 എന്ന് നിങ്ങൾ പറഞ്ഞു, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് നിങ്ങൾ പറ മക്കളെ? എന്താണ്? 1665. ഒരിക്കലും മറക്കരുത്, ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് മക്കളെ. അപ്പൊ കോശം കണ്ടെത്തിയ വർഷം മക്കളെ 1665. റോബർട്ട് ഹൂക്ക് കോശം കണ്ടെത്തിയ വർഷം മക്കളെ 1665 കറക്റ്റ് ആൻസർ ആണ് മക്കളെ. അടുത്ത, ഇൻസുലിനെ വേർതിരിച്ച വർഷം നമുക്കറിയാം, ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും. കേട്ടിട്ടുണ്ട് നിങ്ങൾ, ഫ്രെഡറിക് ബാൻഡിങ് ആൻഡ് ചാൾസ് ബെസ്റ്റ്. ഇൻസുലിനെ വേർതിരിച്ച വർഷം 23 മക്കളെ. 23 അവർക്ക് നോബൽ സമ്മാനം കിട്ടി ഇല്ലേ മക്കളെ? ഏത് വർഷമാണത്? 1921 അല്ലേ മക്കളെ? ഈ വർഷം ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്ന് ഇൻസുലിനെ ആദ്യമായിട്ട് വേർതിരിച്ച വർഷം എന്ന മക്കളെ 1921 അവർക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം 23. സോ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണല്ലോ മക്കളെ, തെറ്റാണ് അല്ലയോ. അടുത്ത, പെൻസിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ്, നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തമായിരുന്നു മക്കളെ പെൻസിൽ. ഫസ്റ്റ് ആന്റിബയോട്ടിക് ആയ പെൻസിലിന്റെ കണ്ടുപിടുത്തം അല്ലേ മക്കളെ? കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് മക്കളെ. ഏത് വർഷമാണ്? ഒരിക്കലും മറന്നു പോകരുത്, 1928 അല്ലേ മക്കളെ. അപ്പൊ ആദ്യ ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയ വർഷം 1928 മക്കളെ. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ വർഷം 45. അപ്പൊ നമ്മുടെ ആൻസർ എന്താ മക്കളെ? ഓപ്ഷൻ സി അല്ലേ ആൻസർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തിങ്ങനെ പറയാം നമുക്ക്, ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയ വർഷം മക്കളെ. ഡി എൻ എയുടെ ഘടന നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് ഡി എൻ എയുടെ ഘടന കണ്ടെത്തി, ശരിയാണ്. ഏത് വർഷമാണ് മക്കളെ ഇത്? 1953 മക്കളെ. 1953 ഇല്ലയോ അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയ വർഷം അല്ലേ മക്കളെ 62 അല്ലേ. പഠിക്കണ കാര്യങ്ങള്, ഇതൊരു നല്ല സ്റ്റാൻഡേർഡ്, എനിക്ക് തോന്നിയതിൽ വെച്ച് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചോണം ഇത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, റോബർട്ട് ഹൂക്ക് കോശം കണ്ടിയ വർഷം 1665. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്ന് ഇൻസുലിനെ വേർതിരിച്ച വർഷം 1921 അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയ 23. ഫസ്റ്റ് ആന്റിബയോട്ടിക്കായ പെൻസിലിനെ കണ്ടെത്തിയ വർഷം 1928 അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മക്കളെ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയത് 1953 ഇല്ലയോ.
അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയ വർഷമാണ് മക്കളെ 62. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് പെൻസിൽ കണ്ടെത്തിയ വർഷം 1928 ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? മക്കളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ ആണല്ലോ. മക്കളെ നിങ്ങൾക്ക് തോന്നല്ലേ നിലവാരമുള്ള ചോദ്യങ്ങളാണെന്ന്? ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നൂടെ? ഇതേ പാറ്റേണിലാണ് പി എസ് സി പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ വരാം നമുക്കല്ലേ മക്കളെ. ഇയറുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ എക്സാം ഹാളിൽ കുറച്ച് ടെൻഷൻ ആവും അല്ലേ? ശരിയല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വർഷങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായും നമ്മളൊന്ന് ടെൻഷൻ ആയിക്കളയും അല്ലേ? മക്കളത് ഏറ്റവും റിലവൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ. നമ്മൾക്ക് വർഷങ്ങളായി ടീച്ചിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ചെറിയ സ്കൂൾ ക്ലാസ് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഈ മേഖലയിൽ നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതൊരു പി എസ് സി ബേസ് മാത്രമല്ല, നമ്മളല്ലാണ്ടുള്ള എക്സ്പീരിയൻസ് ടീച്ചിങ് എക്സ്പീരിയൻസ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്ക് കൃത്യമാണ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മകളെ, അടുത്തത് ജീവ നല്ലൊരു ചോദ്യമാണ്. ജീവകം സിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ പറയുന്നു. ജീവകം സിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ പറയുന്നു. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം, നിരോക്സികരയായി പ്രവർത്തിക്കുന്ന ജീവകം, ഊർജോൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം, മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. മക്കളെ കൃത്യമായ ആൻസർ നിങ്ങൾ പറയാം. സാവധാനം കണ്ടെത്തിയാൽ മതി, പതുക്കെ പോയാൽ മതി. നമുക്കറിയാം വൈറ്റമിൻസുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ മക്കളെ. അപ്പൊ ജീവകം സിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ പറയുന്നുണ്ട്. മക്കളെ കൃത്യമായിട്ട് വാശി നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കും മക്കളെ. മക്കളെ റാങ്കിൽ ടോപ്പ് നേടണമെന്ന് ആഗ്രഹമുള്ളവർ കൃത്യമായിട്ട് ഈ പോയിന്റ്സുകൾ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. മക്കളെ ഈ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി അല്ലേ. നമ്മൾ വൈറ്റമിൻസ് ഒക്കെ എല്ലാം അരച്ച് കലക്കി പഠിച്ചു കുടിച്ചാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ പറയുകയല്ല മക്കളെ, എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കുഞ്ഞുങ്ങളെ. ശരിയാണ്, വൈറ്റമിൻസ് ഒക്കെ നമുക്കറിയാം. വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചു അല്ലേ, നമ്മളൊക്കെ ഒന്ന് പതറിപ്പോവും അല്ലേ മക്കളെ. ശരി, അപ്പൊ ഞാനൊന്ന് പറയാം, തെറ്റുന്നവരൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ പഠിച്ച വൈറ്റമിൻസിന്റെ പ്രോപ്പർട്ടികൾ മാത്രമാണ് ഇതല്ല അല്ലേ മക്കളെ. നോക്കാം നമുക്ക്. ശരി, നമുക്കറിയാം ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം. നിങ്ങൾ പറ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം ഏതാണ് ചോദിച്ചാൽ മക്കളെ എന്താ? അത് വൈറ്റമിൻ സി. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നോ ഡൗട്ട് അല്ലേ. അടുത്തത് മക്കളെ, നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന ജീവകം കറക്റ്റ് അല്ലേ മക്കളെ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ മൂന്ന് എന്താ നിരോക്സികാരികൾ, നമ്മളെ പറയുക ആന്റി ഓക്സിഡന്റുകൾ എന്ന് വിളിക്കും മക്കളെ. ആന്റി ഓക്സിഡന്റുകൾ ഞാൻ പല ക്ലാസ്സിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്നവർക്കറിയാം മക്കളെ, നമ്മുടെയൊക്കെ കോശങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രക്രിയയാണ് മക്കളെ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ. നമ്മുടെയൊക്കെ കോശങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്ന പ്രക്രിയയാണ് മക്കളെ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ. ഇതിനെ തടയുന്നവരാണ് മക്കളെ ആന്റി ഓക്സിഡന്റുകൾ അല്ലെങ്കിൽ നിരോക്സികാരികൾ. അങ്ങനെ പ്രവർത്തിക്കുന്ന മൂന്ന് വൈറ്റമിൻസ് നമുക്കുണ്ട്. ഒന്നാണ് വൈറ്റമിൻ എ, അടുത്തയാണ് വൈറ്റമിൻ സി, അടുത്തയാണ് വൈറ്റമിൻ ഇ. നിങ്ങൾ എയ്സ് എന്ന് പഠിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റുകളായിട്ട് അല്ലെങ്കിൽ നിരോക്സികാരികളായി പ്രവർത്തിക്കുന്ന മൂന്ന് വൈറ്റമിൻസ് ഏതൊക്കെ മക്കളെ? വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയുമാണ്. ഇവരാണ് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്ന വൈറ്റമിൻസുകൾ. എവിടെ നിന്നാണ്? ഓക്സീകരണത്തിൽ നിന്നും. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഒരു ഡൗട്ടും ഇല്ല. മക്കളെ അടുത്ത് ഊർജോൽപാദനത്തിന് സഹായിക്കുന്നു. മക്കളെ നമുക്കറിയാം നിങ്ങൾ വൈറ്റമിൻ സിയുടെ ധർമ്മം പഠിച്ചപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ആണല്ലോ മക്കളെ. പിന്നെ പഠിച്ചിട്ടുണ്ട് ശരീരത്തിലേക്ക് ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. ജലദോഷത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി ആണ്.
നമ്മുടെ ത്വക്കിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ സി എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ല മക്കളെ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട പോയിന്റ് പഠിച്ചിട്ടുണ്ടോ മക്കളെ നിങ്ങൾ പറ പഠിച്ചിട്ടുണ്ടോ പറ മക്കളെ അപ്പൊ ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട വൈറ്റമിൻസുകൾ ബി വൈറ്റമിൻസ് ആണ് മക്കളെ ബി വൺ നമ്മുടെ ബി കോംപ്ലക്സുകൾ ഉണ്ടല്ലോ മക്കളെ അവരാണ് ഊർജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വൈറ്റമിൻസുകൾ ഓക്കെ സോ രണ്ടാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ മക്കളെ ഇനി മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം നമുക്ക് എല്ലാവർക്കും അറിയാം പഴങ്ങളിലാണ് പ്രധാനമായിട്ടും ആരിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് ഇല്ലയോ പ്രത്യേകിച്ച് നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് പേരയ്ക്ക തുടങ്ങിയ പഴങ്ങളിലൊക്കെയാണല്ലോ മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാലിലും മുട്ടയിലും ഇറച്ചിയിലും ആരെല്ലാം വൈറ്റമിൻ സി ഇല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പാലിലും മുട്ടയിലും ഇറച്ചിയിലും ആരെല്ലാം മക്കളെ വൈറ്റമിൻ സി ഇല്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ മക്കളെ പാലിലും മുട്ടയിലും ഇറച്ചിയിലും വൈറ്റമിൻ സി ഇല്ല അപ്പൊ നമ്മളെ നാലും തെറ്റാണല്ലോ മക്കളെ ആണല്ലോ ഇനി നിങ്ങൾ പറ ഏതാ നമ്മുടെ ആൻസർ പറഞ്ഞു ഇനി പറഞ്ഞ കുഞ്ഞുങ്ങൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ക്ലിയർ ആയോ അപ്പൊ ഇതെല്ലാം നമ്മൾ നമുക്കെല്ലാം അറിയാവുന്ന പോയിന്റ്സുകളെല്ലാം തന്നെ അല്ലെ നിങ്ങൾ പഠിക്കാതെ വൈറ്റമിൻസ് ഒക്കെ എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും അത്രയേ ഉള്ളൂ അത് ഓക്കെ അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റ്യൻസുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അമിതമായ ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടാവണം മക്കളെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നാൽ നമ്മൾ ചെയ്യാൻ കഴിയണം അത്രയേ ഉള്ളൂ അത് കേട്ടോ ഒരു പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ എല്ലാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്ന ഒരിക്കലും ഞാൻ പറയില്ല ഒരു പക്ഷേ എന്താണ് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ബയോളജിയിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വരുമ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ഒരിക്കലും എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്ക് ബാക്കിലോട്ട് പോകരുത് എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യിക്കുന്നത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് മക്കളെ സ്കിന്നിനും ചെറിയ അളവിൽ വൈറ്റമിൻ സി വേണം കേട്ടോ ത്വക്കിനും ചെറിയ അളവിൽ വേണം വൈറ്റമിൻ സി കുറഞ്ഞാൽ ത്വക്കൊക്കെ വരണ്ടു പോകാറുണ്ട് മക്കളെ അതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ശരി അപ്പൊ എങ്ങനെയാണ് മക്കളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സ്കൂൾ ടെസ്റ്റ് ബേസ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ റാങ്ക് ഫെയിലുകളോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല പ്രധാനമായിട്ടും നമ്മളുടെ എന്താണ് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സ്കൂൾ ടെസ്റ്റ് മാത്രമേ റെഫർ ചെയ്യാറുള്ളൂ അങ്ങനെ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഓക്കെ ശരി മക്കളെ എനിക്ക് 9 മണിക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട് അപ്പൊ തൽക്കാലം സമയം പോയത് അറിഞ്ഞില്ലല്ലേ ഞാനും പറഞ്ഞില്ല നിങ്ങളും അറിഞ്ഞില്ലല്ലേ മക്കളെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ എനിക്ക് അത് മാത്രം പറയാനുള്ളൂ കേട്ടോ നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് ഇപ്പൊ ഡെയിലി ഡെയിലി നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് തന്നെ അറിയാം അത് അല്ലാണ്ട് കുറെ ക്ലാസ്സുകളുടെ തിരക്കുകളാണെങ്കിൽ പോലും ഞാനത് കുറച്ചു നേരമെങ്കിലും ഞാൻ രാവിലെ നമുക്ക് രാവിലെ 10 മണിക്ക് കറണ്ട് അഫോഴ്സ് സെക്ഷൻ ഉണ്ട് രാത്രി നമുക്ക് എന്താണ് ബയോളജി സെക്ഷനും ഉണ്ട് ഓക്കെ ഓക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ് തൽക്കാലം ഞാൻ അപ്പൊ നാളെ രാവിലെ കറണ്ട് അഫോഴ്സ് സെക്ഷൻ ഉണ്ട് നമുക്ക് ഈവനിങ് സെക്ഷൻ ബയോളജിയും എടുക്കാം ഓക്കെ ഓക്കെ മക്കളെ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ ടെൻഷൻ ഒന്നും അടിക്കണ്ട നമുക്ക് പതുക്കെ പതുക്കെ എല്ലാം ശരിയാക്കി എടുക്കും കേട്ടോ പിന്നെ ഡെയിലി ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യാ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് തന്നെ പഠിക്കണം ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ബുക്കിൽ എഴുതി വെച്ച് പഠിക്കണം മക്കളെ കേട്ടോ എഴുതി വെച്ച് തന്നെ പഠിക്കണം ഇത് വെറുതെ കേട്ട ആരും പോകരുത് അത്രയേ ഉള്ളൂ അപ്പൊ ശരി മക്കളെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ഒരു എക്സാംസുകളൊക്കെ വരുന്നുണ്ട് ഒരു ടെൻഷൻ ആവേണ്ട കാര്യമില്ല സമാധാനത്തോടെ ഇരിക്കുക ഈ എക്സാംസ് നമുക്കുള്ള എക്സാം ആണ് നമ്മളെ തന്നെ വിശ്വസിക്കുക മുന്നോട്ട് പോകുക അത്രയേ ഉള്ളൂ ഓക്കെ എപ്പോഴും കൂളായിട്ടിരിക്കുക ശരിയെങ്കിൽ സി ഓൾ ബൈ ഗുഡ് നൈറ്റ്